നമസ്കാരം. ഒക്ടോബർ 28. ഇന്ത്യയ്ക്കും ഗൾഫിനും രോഗബാധയുടെ കാര്യത്തിൽ മൊത്തത്തിൽ ആശ്വാസത്തിന്റെ കണക്കുകൾ പുറത്തുവരുമ്പോഴും അന്താരാഷ്ട്ര തലത്തിൽ വ്യാപകമായി പറഞ്ഞാൽ അങ്ങനെയല്ല, 459,000 കേസുകളാണ് ഇന്നലെ 24 മണിക്കൂർ കൊണ്ട് രോഗബാധയായി അക്കമായി നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. പ്രധാനമായും അമേരിക്കയും യൂറോപ്പും രോഗബാധയുടെ കാര്യത്തിൽ വീണ്ടും വളരെയധികം മുകളിലേക്ക് പോകുന്നു എന്ന പേടിപ്പിക്കുന്ന കണക്കാണ് പുറത്തുവരുന്നത്. അമേരിക്കയിലാണെങ്കിൽ ഇന്നലെ ഒറ്റ ദിവസം 75,000-ത്തിലധികം കേസുകളാണ് ഉണ്ടായിരിക്കുന്നത്. 1,000-ത്തിലധികം ആളുകൾ മരണമടയുകയും ചെയ്തു. ഇന്ത്യയിൽ 42,000-ത്തിൽ പരം കേസുകളാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത്. മരണം 500-നെ ചുറ്റിപ്പറ്റിയായി കുറയ്ക്കാൻ കഴിഞ്ഞു. അതേസമയം യൂറോപ്പും വളരെ കൂടുതലായിട്ട് രോഗബാധയും മരണവും റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. കോവിഡുമായി ബന്ധപ്പെടുത്തിയ യുഎയിൽ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട് ഐസിഎ. നിങ്ങളുടെ ഡേറ്റയാണ് നിങ്ങളുടെ ഐഡന്റിറ്റി എന്ന അർത്ഥത്തിലുള്ള ഒരു ക്യാമ്പയിൻ നടക്കാൻ പോവുകയാണ്. ആദ്യം സ്വദേശികൾക്കാണ്. കോവിഡുമായി ബന്ധപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങളോ അസുഖങ്ങളോ എക്സ്പീരിയൻസോ ഉണ്ടെങ്കിൽ അത് വെബ്സൈറ്റിൽ രേഖപ്പെടുത്തണം. ഏത് വെബ്സൈറ്റ്, എന്നു മുതൽ, എന്ന കാര്യങ്ങളൊക്കെ ഇനിയാണ് അറിയാൻ പറ്റുക. ഏതായാലും വിദേശികളുടെയും നമ്മൾ പ്രവാസികളുടെയും വിശദാംശങ്ങളെല്ലാം രേഖപ്പെടുത്തേണ്ടി വരും എന്നു മുതൽ എന്ന കാര്യം ഇനി പറയും. കുടുംബമായി കഴിയുന്നവർ ആദ്യം 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള ആളുകളുടെ വിവരങ്ങൾ അതിനകത്ത് കൊടുക്കണം. പിന്നീട് കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ കൊടുക്കേണ്ടി വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാസ്പോർട്ട് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ പോലീസ് വെരിഫിക്കേഷൻ പാസ്പോർട്ട് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇനി മുതൽ നാട്ടിൽ പോലീസ് വെരിഫിക്കേഷൻ ഉണ്ടാകും. അതിൽ രണ്ട് വ്യവസ്ഥകൾ. ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ സിദ്ധാർത്ഥ കുമാർ ബറൈലി ഈ പാസ്പോർട്ടിന്റെ സെക്ഷന്റെ ഇൻചാർജ് ആയിട്ടുള്ള കോൺസിലാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രണ്ട് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്. യുഎയിൽ പുതുക്കിയ പാസ്പോർട്ടാണെങ്കിൽ അതിന് തൽക്കാലം പോലീസ് വെരിഫിക്കേഷൻ നാട്ടിൽ ഉണ്ടാവില്ല, പെട്ടെന്ന് പുതുക്കി കിട്ടും. രണ്ടാമത്തേത്, 5 വർഷമായിട്ട് ഇവിടെ ആളുകൾ ഇല്ല, തുടർച്ചയായിട്ട് ഇവിടെ ഇല്ല എന്നാണെങ്കിൽ, യുഎയിൽ ഇല്ല എന്നാണെങ്കിൽ, അങ്ങനെയുള്ളവരുടേതും നാട്ടിൽ വെരിഫിക്കേഷൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് വേണ്ടിവരും. അല്ലാത്തവരുടേതെല്ലാം പോലീസ് വെരിഫിക്കേഷൻ വേണ്ടിവരും എന്നുള്ളതുകൊണ്ട് തന്നെ 3 ആഴ്ച മുമ്പെങ്കിലും പുതുക്കാൻ വേണ്ടി കൊടുക്കണം, സമയമെടുക്കുമെന്നാണ്. അതായത് കോൺസുലേറ്റിലെ അല്ലെങ്കിൽ എംബസിയിലെ സിസ്റ്റം എല്ലാ ജില്ലകളുമായിട്ടും ഇന്ത്യയിൽ നേരിട്ട് തന്നെ ബന്ധിപ്പിക്കുന്ന സംവിധാനത്തിലൂടെയാണ് പരിശോധന ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുക. ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ പോയി നമ്മുടെ വീടുകളിൽ പോയി അന്വേഷിച്ച്, അതുപോലെ പോലീസ് സ്റ്റേഷനിൽ പരാതി, എവിടെയെങ്കിലും കേസുണ്ടോ, ക്രിമിനൽ ആയിട്ടുള്ള കേസുണ്ടോ എന്ന കാര്യം പ്രത്യേകിച്ച് പരിശോധിച്ച് റിപ്പോർട്ട് കൊടുക്കും. പിന്നെ 1 വർഷത്തേക്ക് പെട്ടെന്ന് കൊടുക്കാവുന്ന പാസ്പോർട്ടിന്റെ സംവിധാനവും തുടരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ റിപ്പോർട്ടൊക്കെ വന്നിട്ട് വേണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താനോ ചോദ്യം ചെയ്യാനോ അതല്ല മറുപടി കൊടുക്കാനോ. എന്താണ് ഇങ്ങനെ കാണിക്കുന്നത്? 10% അങ്ങനെ വരുന്നത്, വളരെ കുറച്ച് മാത്രമേ വരുന്നുള്ളൂ. എന്തെങ്കിലും സംശയാസ്പദമായ സാഹചര്യം എന്നതുകൂടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കേൾക്കുമ്പോൾ പോലീസ് വെരിഫിക്കേഷൻ വരുന്നു എന്ന് പറഞ്ഞ് പേടിക്കേണ്ട കാര്യമില്ല. BLSലേക്കും കോൺസുലേറ്റിലേക്കും ഇന്നലെ ഈ വിവരം കിട്ടിയ സമയം മുതൽ ആളുകൾ ഇങ്ങനെ വിളിക്കുകയാണ്, പോലീസ് വെരിഫിക്കേഷൻ വന്നാൽ എന്താകും അവസ്ഥ, പെട്ടുപോകുമോ, പ്രശ്നമാകുമോ, പാസ്പോർട്ട് പുതുക്കി കിട്ടില്ലയോ. ഒറ്റ കാര്യം മാത്രം കോൺസിൽ പറയുന്നു, ഒന്ന് നേരത്തെ പുതുക്കാൻ വേണ്ടി കൊടുക്കണം. 1-3 ആഴ്ച മുമ്പെങ്കിലും കൊടുക്കുക. പറ്റുമെങ്കിൽ പാസ്പോർട്ട് എക്സ്പയറി ആകാൻ പോകുന്നു എന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ എത്ര നേരത്തെ കൊടുക്കാൻ പറ്റും അത്രയും നേരത്തെ കൊടുക്കുക. പല ആളുകളും ഇനി 2 മാസം ബാക്കിയുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ടാകാമെന്നൊക്കെ പറഞ്ഞ് കാത്തിരിക്കുന്നവരുണ്ട്. കാശിപ്പഴേ കൊടുക്കണോ എന്ന് പറയുന്നവരുണ്ട്. അതൊന്നുമല്ല ഇപ്പോൾ നോക്കേണ്ടത്, മനസ്സിലാക്കുക. നേരത്തെ കൊടുത്താൽ നേരത്തെ പുതുക്കി കിട്ടും. എന്തെങ്കിലും അന്വേഷണം ഉണ്ടെങ്കിൽ നടക്കട്ടെ, ക്രിമിനലുകളല്ലോ കഴിയുന്നത് എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി ധൈര്യമായി കൊടുക്കുക. മാത്രമല്ല, ഇന്ത്യൻ പാസ്പോർട്ടിൽ യുഎഇയിലെ സ്ഥിരമായ മേൽവിലാസമുണ്ടെങ്കിൽ അതുകൂടി, വാടകയ്ക്കാണ് താമസിക്കുന്നതെന്നറിയാം, അതുകൂടി കൊടുക്കാനുള്ള അവസരം വരികയാണ്. പക്ഷേ ഇപ്പോഴത്തെ പാസ്പോർട്ട് പറ്റില്ല. നമ്മൾ പാസ്പോർട്ട് പുതുക്കാൻ വേണ്ടി കൊടുക്കുമ്പോൾ പുതിയ പാസ്പോർട്ടിലെ ആ ഓപ്ഷനുള്ളൂ. അതിന് ദേവാ ബില്ലോ, ഫേവാ ബില്ലോ, സേവാ ബില്ലോ, മൊബൈലിന്റെ, ഇന്റർനെറ്റിന്റെ എന്തെങ്കിലും ഒരു ബില്ല് നമ്മുടെ പേര് കാണിക്കുന്നത് കൊടുത്തിരിക്കണം. അതിൽ അഡ്രസ് ഉണ്ടാകും. അതല്ലെങ്കിൽ ടെനൻസി കോൺട്രാക്ടിന്റെ കോപ്പി കൊടുത്താലും മതി. നമ്മുടെ അഡ്രസ്, എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ളത് പാസ്പോർട്ടിൽ രണ്ടാമത്തെ ഓപ്ഷനായി, അഡ്രസ്സിന്റെ ഓപ്ഷനായി വരും. അത് ലോകം മുഴുവൻ സഞ്ചരിക്കാനൊക്കെ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് ദുബായിൽ ഒരു അഡ്രസ്, യുഎയിൽ ഒരു അഡ്രസ് ഇദ്ദേഹത്തിനുണ്ട്. ഇന്ത്യക്ക് കൂടാതെ ഇദ്ദേഹം സ്ഥിരമായി ഇപ്പോൾ താമസിക്കുന്നത് യുഎയിലാണ് എന്നൊക്കെ കൂടി മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണെന്ന് കൂടി നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ ഓപ്ഷൻ ഇന്ത്യ ഗവൺമെന്റ് നൽകിയിരിക്കുന്നത് നല്ല കാര്യമാണ്.
ദുബായ് എയർപോർട്ട് തിരക്ക് കൂടി വരികയാണ്. ഇത് ആശ്വാസം കിട്ടുന്നൊരു വാർത്തയാണ് ഈ വന്നിരിക്കുന്നത്. ദുബായ് എയർപോർട്ടിന്റെ സിഇഒ തന്നെ പറയുന്നു, കഴിഞ്ഞ ഏതാനും മാസങ്ങളിൽ കണ്ട മരവിപ്പോ മുരടിപ്പോ അല്ല, ഇപ്പോൾ സജീവമായ ആളുകൾ വരികയും പോവുകയും ചെയ്യുന്നു. ഒത്തിരി ഒത്തിരി ഡെസ്റ്റിനേഷനുകളിലേക്ക് ഫ്ലൈറ്റുകൾ തുറക്കുന്നു, വരുന്നു, പോകുന്നു. അതുകൊണ്ട് ഇനി വരുന്ന സീസൺ എന്ന് പറയുന്നത് ഇപ്പോഴും ദുബായിയുടെ സീസൺ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ ഒരു കാലയളവ്, പിന്നെയാണ് ഏപ്രിൽ മുതലാണ് അങ്ങോട്ട് സമ്മറിലേക്ക് പോകുന്നത്. ഈ ഒരു സീസൺ വിചാരിച്ചതിനും അപ്പുറം ഗംഭീരമായ തിരക്കിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുകയാണ്. അതനുസരിച്ച് നമ്മളും സജ്ജരായിരിക്കാൻ വേണ്ടിയാണ് ദുബായ് വാർത്ത ഇക്കാര്യം സൂചിപ്പിക്കുന്നത്. ആളുകൾ പല നാടുകളിൽ നിന്ന് വിളിച്ചു ചോദിക്കുന്നു, ദുബായിലേക്ക് ആളുകൾ വരുന്നുണ്ടോ, സഞ്ചാരമുണ്ടോ, പറയുന്ന പോലെ വിമാനങ്ങൾ വന്നിറങ്ങുന്നുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വിസിറ്റ് വിസയുണ്ടോ, എല്ലാം ഉണ്ട് എന്ന് പറയുന്നതിന്റെ ഒരു സാക്ഷ്യപത്രം കൂടിയാണ് ദുബായ് എയർപോർട്ടുകളുടെ സിഇഒ ഇക്കാര്യം പറഞ്ഞിരിക്കുന്ന കാര്യം അറിയിക്കുന്നത്. അതേസമയം ഇന്ത്യയിലെ വിമാന കമ്പനികൾ പറയുന്ന ഒരു റിപ്പോർട്ട് ബിസിനസ് റിപ്പോർട്ടായി വരുന്നത്, ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഗവൺമെന്റ് ഫണ്ടിംഗ് വേണ്ടിവരും വിമാന കമ്പനികൾ നിലനിൽക്കാൻ. ആ സാഹചര്യത്തെ നേരിടുന്നു. ദീപാവലി യാത്രയെങ്കിലും സജീവമായില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. എന്നാൽ യൂറോപ്പിലെ കാര്യമാണെങ്കിൽ എയർപോർട്ടുകൾ 193 എയർപോർട്ടുകൾ അടച്ചിടേണ്ടി വരും, അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും ജോലികൾക്ക് വേണ്ടിയോ കാര്യങ്ങൾ നടത്തിക്കാൻ വേണ്ടിയോ കൊടുക്കേണ്ടി വരും എന്ന അർത്ഥത്തിലുള്ള റിപ്പോർട്ടും വരികയാണ്. യൂറോപ്പ് അത്രയ്ക്ക് കലുഷിതമായിരിക്കുന്നു രോഗബാധ കൊണ്ട്. ഒന്നും രണ്ട് എയർപോർട്ടുകളല്ല ബുദ്ധിമുട്ടുന്നത്. 300,000 എയർപോർട്ട് ജീവനക്കാർ പിരിച്ചുവിടപ്പെട്ടു യൂറോപ്പിൽ. ഈ പറയപ്പെടുന്ന 193 എയർപോർട്ടുകളിലായിട്ട് നോക്കിയാൽ അതിനേക്കാൾ. അതുകൊണ്ട് എന്തെങ്കിലും നടപടിക്രമം, ഒന്നുകിൽ സൂപ്പർ മാർക്കറ്റോ ഹൈപ്പർ മാർക്കറ്റോ നടത്താൻ വേണ്ടി കൊടുക്കേണ്ടി വരും, റെസ്റ്റോറന്റുകൾ കൊടുക്കേണ്ടി വരും. ഇത്തരത്തിൽ പോലും തമാശകൾ, ക്രൂരമായ തമാശകൾ ഇതുമായി ബന്ധപ്പെട്ട് യൂറോപ്പിൽ പ്രചരിക്കുകയാണ്. സഞ്ചരിക്കാൻ ആളുകളില്ല, ആളുകൾക്ക് താല്പര്യമില്ല. ഇപ്പോഴാണ് ഒരു ബോധോദയം യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉണ്ടായി വരുന്നത്. ഒന്നാമത്തെ തരംഗം എന്ന് പറഞ്ഞ് മാർച്ച്, ഏപ്രിൽ, മെയ് സമയത്തൊന്നും ഇറ്റലിയും സ്പെയിനെയും കണ്ടെന്നും ആരും പഠിച്ചില്ല. ഇപ്പോഴത്തെ ഫ്രാൻസിനെയും യുകെയും കണ്ട് പഠിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് എന്നത് വ്യക്തമാണ്. നമ്മളങ്ങനെ ആകരുത്. ഷാർജയിൽ നവംബർ 1 മുതൽ, ഞായറാഴ്ച മുതൽ, ഈവന്റുകൾക്കുള്ള പെർമിഷൻ കൊടുത്തു തുടങ്ങി. ഹോട്ടലുകളിൽ, ഈവന്റിന്റെ ഹാളുകളുണ്ടെങ്കിൽ, ഓഡിറ്റോറിയങ്ങൾ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, വീടുകളിൽ ഒക്കെ എന്തെങ്കിലും നടത്താനുള്ള പെർമിഷൻ. പക്ഷെ വീട്ടിൽ നടത്തുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ പെർമിഷൻ ആവശ്യമാണ് എന്ന കാര്യം അറിഞ്ഞിരിക്കുക. വെറുതെ ഫൈൻ വാങ്ങി വെക്കേണ്ട, അനുവാദം കിട്ടുന്നു എന്ന് കരുതി. എല്ലാവിധ മാർഗനിർദ്ദേശങ്ങളോടും കൂടിയായിരിക്കും. ദുബായിൽ പറഞ്ഞല്ലോ 200 പേർ അടങ്ങുന്ന കല്യാണം, അതുപോലെ എത്ര പേർക്കാണ് കല്യാണത്തിൽ പങ്കെടുക്കാൻ പറ്റുക? ഒരു ജന്മദിന പാർട്ടിയാണെങ്കിൽ എത്ര പേർക്ക് പങ്കെടുക്കാൻ പറ്റും? ഹോട്ടലിലെ ബോൾറൂമിലാണെങ്കിൽ എത്ര പേർക്ക് പങ്കെടുക്കാൻ പറ്റും? ഓഡിറ്റോറിയത്തിലാണെങ്കിൽ എത്ര പേർക്ക് ഇരിക്കാൻ പറ്റും? എത്ര ശതമാനം കപ്പാസിറ്റി ഇരിക്കാൻ പറ്റും? ഇതൊക്കെ അടുത്ത ദിവസങ്ങളിൽ വ്യക്തമാകും. 88 കിടക്കകളുള്ള ഒരു സാംക്രമിക രോഗ ആശുപത്രി കഴിഞ്ഞ ദിവസം ആരംഭിച്ചത് ആളുകൾക്ക് വലിയ ആശ്വാസമായി ദുബായിൽ. റാഷിദ് ഹോസ്പിറ്റലിന്റെ നിയന്ത്രണത്തിലാണ് ഇത് നടക്കുന്നത്. ദുബായ് ഇൻഡസ്ട്രിയൽ സോണിലാണ് പ്രവർത്തിക്കുന്നത്. 170 റൂം വരെയാക്കി വികസിപ്പിക്കാനുള്ള സാഹചര്യം അവിടെയുണ്ട്. ഇതിനകം തന്നെ കോവിഡ് രോഗികളെ അങ്ങോട്ട് പ്രവേശിപ്പിച്ചിട്ടുമുണ്ട്. ഈ പകർച്ചവ്യാധിക്ക് അല്ലെങ്കിൽ സാംക്രമിക രോഗങ്ങൾക്ക് വേണ്ടി മാത്രമായി തയ്യാർ ചെയ്യപ്പെട്ടൊരു സ്ഥിരം സംവിധാനമാണ്. നോക്കൂ, കാലത്തിനപ്പുറം, നാളുകൾക്കപ്പുറം വീണ്ടും ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും രോഗബാധ ഇത്തരത്തിൽ പകർച്ചവ്യാധിയായി സാംക്രമിക രോഗത്തിന്റെ പട്ടികയിൽ കടന്നു വന്നാൽ ഞങ്ങൾ വീണ്ടും സജ്ജീകരിക്കാൻ പോകുന്നു എന്ന് പറയുന്നത് അങ്ങനെ നിൽക്കാതെ റെഡിയാക്കി ഇട്ടുകൊണ്ട് കാത്തിരിക്കുന്നു എന്നുകൂടി ഇതിനർത്ഥമുണ്ട്. കണ്ണൂർ എയർപോർട്ട് തുടങ്ങിയിട്ട് 2 ആയെങ്കിലും മൃതദേഹം അയക്കുന്ന പരിപാടി പ്രാവർത്തികമായിരുന്നില്ല. ഒരുപാട് ഹെൽത്തുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏതായാലും അത് നീക്കിയിട്ട് ആദ്യത്തെ മൃതദേഹം യു എയിൽ നിന്ന് ഇന്ന് അയക്കുകയാണ് അഷ്റഫ് താമരശ്ശേരി അറിയിച്ചിട്ടുണ്ട്. അജിത് കുമാർ എന്ന കണ്ണൂർ സ്വദേശി കഴിഞ്ഞ ദിവസം മരണമടഞ്ഞു. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇന്ന് ഉച്ചയ്ക്ക് അയക്കുന്നു എന്ന റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. യു എ കെഎംസിസി പുനഃസംഘടിപ്പിച്ചുകൊണ്ട് പാണക്കാട് തങ്ങൾ ഇൻഫർമേഷൻ നൽകിയതനുസരിച്ച് പുത്തൂർ റഹ്മാൻ യു എ കെഎംസിസിയുടെ പ്രസിഡന്റായി തുടരും. അൻവർ നഹ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു, നിർദ്ദേശിക്കപ്പെട്ടു. വർക്കിംഗ് പ്രസിഡന്റായി അബ്ദുള്ള ഫാറൂഖി, ട്രഷററായി നിസാർ തലങ്കര എന്നിവരെയാണ് നിയമിച്ചിരിക്കുന്നത്. അബുദാബി എയർപോർട്ടിലും ഷാർജ എയർപോർട്ടിലും ഇനി ഡോഗ് സ്ക്വാഡ് വന്നിട്ട് മണത്ത് പിടിക്കും നമുക്ക് രോഗബാധയുണ്ടോ എന്ന കാര്യം. അത് ഗുവൈഫത്ത് ബോർഡറിലും ഈ ഒരു പരിശോധന പട്ടികളെ വെച്ച് ചെയ്യും എന്നാണ് പറയുന്നത്.
ഐ പി എല്ലിന്റെ ഫൈനൽ നവംബർ 10 കാണാൻ കാണികൾ ഉണ്ടാവില്ല. നമ്മൾ ഇടയ്ക്ക് പ്രതീക്ഷിച്ചിരുന്നു അല്ലേ, ഒരുപക്ഷെ ഫൈനലെങ്കിലും കാണികളെ വെച്ച് നടത്തും. ദുബായിൽ തന്നെയാണ് മത്സരം, പക്ഷേ കാണികളെ പ്രവേശിപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് പുതിയ റിപ്പോർട്ടിലും പറയുന്നത്. ഇതുവരെ നടന്നതുപോലെ മാത്രമായിരിക്കും നടക്കുക എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പൊതുവെ ഐ പി എൽ ആവേശരഹിത, എന്നാൽ ഒരു ചടങ്ങ് കഴിച്ചുവിടാൻ വേണ്ടി ഒരു ഉണർവ് പൊതുവെ കൊടുക്കാൻ വേണ്ടിയുള്ള മത്സരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ബിറ്റ്കോയിൻ എന്ന ക്രിപ്റ്റോ കറൻസി ഇപ്പോൾ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഏറ്റവും വലിയ തുകയിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്നലെ $13,638 മൂല്യം ഉയർന്നു. ഒരിക്കൽ അങ്ങ് 20,000 അറ്റത്ത് പോയി മുട്ടിയിട്ട് 2018 ഡിസംബറിൽ 3,136 കൂപ്പുകുത്തിയിട്ടുണ്ട് എന്ന കാര്യം കൂടി അറിയണം. ഇങ്ങനെ കയറി കയറി പോകുമ്പോൾ ആൾക്കാരെല്ലാം നിക്ഷേപം ഇതിലേക്ക് കൊണ്ടുവരികയും നിക്ഷേപം കൂടുതലായിട്ട് വരുമ്പോൾ താഴേക്കിറങ്ങുകയും ചെയ്യുന്ന പ്രതിഭാസം ഈ ക്രിപ്റ്റോ കറൻസിക്കുണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ കോവിഡ് കാലഘട്ടത്തിൽ ഏറ്റവും സുഗമമായി നടത്താൻ പറ്റുമോ എന്ന് പരീക്ഷണം കൂടിയാണ്. 71 മണ്ഡലങ്ങളിൽ ഇന്ന് വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ മന്ത്രിമാരായ കെ ടി ജലീലും ഇ പി ജയരാജനും ഇന്ന് നിയമസഭയിലെ കയ്യാങ്കളിക്കേസിൽ കോടതിയിൽ ഹാജരാകണം. തിരുവനന്തപുരത്ത് ശിവശങ്കറിന്റെ ജാമ്യഹർജികൾ തള്ളപ്പെട്ടു. ഖത്തറിൽ നിന്ന് പുറത്തേക്ക് പോയ ചില വനിതകളെ വളരെ മോശമായ രൂപത്തിൽ ശാരീരിക പരിശോധന നടത്തിയിട്ടാണ് ഖത്തർ എയർപോർട്ടിൽ നിന്ന് വിട്ടത്, ദോഹയിൽ നിന്ന് വിട്ടത് എന്ന പരാതി അന്താരാഷ്ട്ര തലത്തിൽ സജീവമായി ഉയർന്നിരിക്കുകയാണ്. അതിന് കാരണങ്ങൾ പലതും പറയുന്നുണ്ട്. എയർപോർട്ടിൽ ഒരു ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു ചോരക്കുഞ്ഞിനെ കണ്ടെത്തി. അതിനെ തുടർന്നാണ് ഇങ്ങനെ വനിതകളെ പ്രത്യേകിച്ചുള്ള ശാരീരിക പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. എന്നാൽ അതൊരു വലിയ കാടത്തരത്തിന്റെ രൂപത്തിലാണ് ചില ആളുകൾ പെരുമാറിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വനിതകൾ ഓസ്ട്രേലിയയിലും ഫ്രാൻസിലും ഇരുന്നുകൊണ്ട് കുറിപ്പുകൾ ഇടാൻ തുടങ്ങി എന്നാണ് ചില അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ പറയുന്നത്. ഇന്നത്തെ മോർണിംഗ് അപ്ഡേറ്റ്സ് ദുബായ് വാർത്ത സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.